വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോളേജ് മുൻഷി ഡോട്ട് കോം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ജനറൽ കാറ്റഗറിയുടെ സാധ്യതകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേരളത്തിൽ എത്ര സ്കോർ ലഭിച്ചാലാണ് ജനറൽ കാറ്റഗറിയിൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യം. അതിനു മുമ്പ് നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട്, മറ്റു സ്റ്റേറ്റുകളിലൊക്കെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്കോറിനനുസരിച്ച് നിങ്ങൾക്കുള്ള സാധ്യതകൾ മനസ്സിലാക്കി ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ നേടാം, ഏതൊക്കെ കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോവാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫിനെ പറ്റിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്കിങ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് പറയുന്നത് എപ്പോഴും സേഫ് ആയില്ല. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയേണ്ട എപ്പോഴും സേഫ് ആയിട്ടുള്ള റാങ്ക് എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്ക് ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നമുക്ക് മോപ്പ് റൗണ്ടും അതുപോലെ തന്നെ സ്റ്റേ വേക്കൻസി റൗണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു സേഫ് സോണില് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ 100% അല്ലെങ്കിൽ ഒരു 99% സാധ്യത ഉള്ളത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ റാങ്ക് ആണ്. അതിൽ റാങ്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്കോർ അല്ല. കാരണം കുറെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോതിൽ വിദ്യാർത്ഥികളുടെ എക്സാം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായൊരു വർധനവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിന്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ കട്ട് ഓഫ് റാങ്കുകൾ അതിൽ സെയിം കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അത് തന്നെയായിരിക്കാം. അപ്പൊ നമ്മൾ റാങ്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ജനറൽ കാറ്റഗറിയുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റാങ്ക് ഏറ്റവും കുറഞ്ഞ റാങ്ക്, നിങ്ങൾക്കൊരു റാങ്ക് കേരളത്തിൽ 833 വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കൊരു MBBS സീറ്റ് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം അതുപോലെ തന്നെ ആവാനാണ് സാധ്യത. ഒരു 833 അല്ലെങ്കിൽ 840 റാങ്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, കേരള റാങ്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 833 ആയിരുന്നു ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള റാങ്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് 640 ആയിരുന്നു. ഈ ഒരു മാർക്ക് നമ്മൾ കട്ട് ഓഫ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും എത്ര കുട്ടികൾ 640 അബോ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നമുക്ക് പറയാൻ കഴിയില്ല. റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാർക്ക് വലിയ തോതിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. റാങ്ക് നിങ്ങൾ കൺസിഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അടുത്തതായിട്ട് നമുക്ക് കോളേജ് വൈസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 261 ആണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. എല്ലാ വിദ്യാർത്ഥികളും നല്ല ടോപ്പ് റാങ്ക് കിട്ടുന്ന മോസ്റ്റ്ലി വിദ്യാർത്ഥികളൊക്കെ തന്നെ പ്രിഫർ ചെയ്യുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് തന്നെയാണ്. പിന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. സെക്കൻഡിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ മറ്റുള്ള കോളേജുകളെ പറ്റി നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എറണാകുളത്തെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 829 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി കൊല്ലത്ത് 800 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂര് വന്നിട്ടുള്ളത് 828 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം 838 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ 587 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓപ്ഷൻ എൻട്രി ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് എല്ലാവരും നോക്കുന്നുണ്ടാവുക പ്രൈവറ്റ്, കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പ്രൈവറ്റ് കോളേജ് ആയിരിക്കും പ്രിഫറൻസ് ഉണ്ടാവുക. അവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അൽഅസർ മെഡിക്കൽ കോളേജിലായിരുന്നു ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. 9473 റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിക്കായിരുന്നു അൽഅസർ മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് 497 മാർക്കാണ് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക്. മറ്റുള്ള കോളേജിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 2417 ആണ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. 600 സ്കോർ കിട്ടിയ വിദ്യാർത്ഥിക്കായിരുന്നു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ACCA സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 7657 മാർക്ക് കിട്ടിയ കുട്ടിക്ക്, സോറി, റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിക്കായിരുന്നു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. BBSC നോക്കുകയാണെങ്കിൽ 3726 റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്കും, ഡോക്ടർ മൂപ്പൻസ് നോക്കുകയാണെങ്കിൽ 8976 റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക്, MESL
3325, ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് 4149, ജൂബിലി മിഷനിൽ നോക്കുകയാണെങ്കിൽ 2079, അടുത്തതായിട്ട് കെ എം സി ടി നോക്കുകയാണെങ്കിൽ 6246, പി കെ ദാസ് നോക്കുകയാണെങ്കിൽ 8623, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സെർച്ച് മെഡിക്കൽ കോളേജ് നോക്കുകയാണ് 2721, മലബാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ നോക്കുകയാണെങ്കിൽ 6942, മൗണ്ട് സിയോൺ നോക്കുകയാണെങ്കിൽ 9104, പുഷ്പഗിരി നോക്കുകയാണെങ്കിൽ 3134, ശ്രീനാരായണ നോക്കുകയാണെങ്കിൽ 8146, സോമവെൽ 6421, എസ് യു ടി 7621, ട്രാവൻകൂർ 5403. ഇങ്ങനെയാണ് ജനറൽ കാറ്റഗറിയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് പ്രൈവറ്റ് കോളേജിലെ മോപ്പ് റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 9760 റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്കായിരുന്നു ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് 493 സ്കോർ ലഭിച്ചിട്ടുള്ളത്, നീറ്റ് സ്കോർ ലഭിച്ചിട്ടുള്ള 493. അപ്പോ റാങ്ക് കഴിഞ്ഞ വർഷത്തെ അതേ റാങ്ക് തന്നെ ഈ വർഷം അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയില്ല സ്കോറിൽ എത്ര കുട്ടികൾ 600 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, 500 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, നമുക്ക് അറിയാൻ ഇപ്പൊ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ഈ ഒരു റാങ്കിൽ തന്നെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നീറ്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.